എന്റെ പൊന്ന അച്യുതം കൂട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്, കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ടാ പ്രശ്നം? പോസ്റ്റ്മാൻ പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി, അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാലുകുത്തിയ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്, ഇനി കത്ത് കൊടുക്കാൻ പോലും മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം, കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാല് കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യ? അതൊക്കെ വേറെ ഒരു തേച്ച മാറുന്നേ. ഇപ്പൊ ഞാൻ തന്നെ എത്ര ഇരുണ്ടിരുന്നതാ, ഇപ്പൊ ഇത്ര വെളുക്കാൻ കാര്യം എന്താ? ഫെയറല്ല ഉലി, സാർ ഒന്ന് മൂളി കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സാറ് കൊച്ചിയിലാണെന്ന് വന്നിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയ. ഈശ്വര, എന്നെ ഈ കുടുംബത്തിൽ കണ്ട തല്ലി കൊല്ലുന്നാ പറഞ്ഞേക്കണത്. അമ്മച്ചി എന്ത് കൊലച്ചതിയായി ചെയ്തത്? നീ പേടിക്കാതടാ, ഞാൻ പറഞ്ഞോളാം അവനോട്. എടാ, നിന്നോട് പല പ്രാവശ്യം ഈ വീടിന്റെ പടി കടക്കരുതെന്ന് പറഞ്ഞല്ലോ അമ്മച്ചി. ഞാൻ അവനോട് വരാൻ പറഞ്ഞത് എന്തിന്? അത് സാറേ, ഇവിടെ കൊള്ളാവുന്ന ഒരു വേലക്കാരെ വേണമെന്ന് അമ്മച്ചി പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതിനെന്തിനാടാ ഈ ഫോട്ടോസ്? നല്ല കുട്ടിയെ നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് സാർ ഒന്ന് സെലക്ട് ചെയ്തേ. മുഖം നോക്കിയാണോ വേലക്കാരി തിരഞ്ഞെടുക്കുന്നത്? വൃത്തിയും വെടുപ്പും വെച്ച് വിളമ്പാനുള്ള നൈപുണ്യം, അതല്ലേ പ്രധാനം? എല്ലാ ക്വാളിറ്റീസും ഉള്ള പെൺകുട്ടികളും ഇതിന്റെ അകത്തോട്ട്. സാർ ഇതിൽ നിന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചേരട് കൂടി കഴുത്ത കെട്ടിയാ മതി, പിന്നെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, ശമ്പളം കൊടുക്കേ വേണ്ട. അല്ല, ഈ ശമ്പളമില്ലാത്ത വേലക്കാരികളാണല്ലോ ഭാര്യമാർ. മക്കൾ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏതമ്മയാടാ ആഗ്രഹിക്കാത്തത്? ഞാൻ ഒരു IPS ഓഫീസറായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലയോ? ആ ആഗ്രഹം സാധിച്ചില്ലയോ? അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കണമെങ്കിൽ വളയാത്തൊരു നട്ടല് വേണം. പെണ്ണും കുഞ്ഞുങ്ങളും വന്നാ പിന്നെ പോലീസിന്റെ വീര്യം ചോരും. പിന്നെ ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ ഈ കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കില്ലേ? ഈ അമ്മച്ചി നിനക്കൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്? അപ്പോഴേക്കും അമ്മച്ചി പിണങ്ങി. ഞാൻ ഈ ആഴ്ചയിൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരെ തനിച്ച് വണ്ടി ഓടിച്ചു വരുന്നത് ആരെ കാണാനാ? എന്റെ അമ്മച്ചിയെ കാണാനില്ലയോ? പിന്നെ എനിക്കൊന്നും കേക്കണ്ട, പോ. സാറേ, ഞാൻ സാറിന് ഉപദേശിക്കണെന്ന് കരുതരുത്. പൈസാം കാലത്ത് സാറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാറിന് ആര് നോക്കും? ഇഷ്ടപ്പെട്ട പേര് സ്റ്റെല്ല, വീട് കൊച്ചിയില്, നല്ല അടുക്കും ഒതുക്കുള്ള കുട്ടിയാ. ആണുങ്ങളെ കണ്ട നാടി ചകത്തേക്ക് പോകും, മുഖത്ത് പോലും നോക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരു അല്ല എന്റെ ചായ്. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് SP ജോസഫ് വടക്കനാണ്. നല്ല ഒന്നാം തരം പാരമ്പര്യമുള്ള തറവാട്ടുകാരാ. അപ്പച്ചൻ വറീസ് മാപ്പിള, ഒരു പട്ടാളക്കാരനാ. ക്യാപ്റ്റൻ, രണ്ടാണും രണ്ട് പെണ്ണും. മൂത്ത മകൻ ക്രിസ്തി, ബോംബെയിൽ തോക്കുണ്ടാക്കുന്ന കമ്പനിയിലെ ജനറൽ മാനേജറാ. വലിയ പോസ്റ്റാ, സൽസ്വഭാവി. ഇളയവൻ പള്ളിയിൽ അച്ഛനാവാനുള്ള ഒരു പരിശ്രമത്തില. പിന്നെ മൂത്ത മകളുടെ ഭർത്താവ് ഈയിടെ തന്റേതല്ലാത്തൊരു കാരണത്താലും മരിച്ചു, അതൊരു സ്വാഭാവിക മരണം. എന്തുകൊണ്ടും നമുക്ക് ഒത്ത ബന്ധമാ, ശാന്തിയും സമാധാനം ഒരുമിച്ച് അനുഗ്രഹിക്കണം. നിനക്കറിയോ, ഈ കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. പ്രതി ഇവളുടെ മൂത്താങ്ങളെ ക്രിസ്റ്റി. കൊല്ലപ്പെട്ടത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ ഇതും നടക്കില്ല എന്നാ ഫോട്ടോ ഇങ്ങോട്ട് തന്നേരി. ആ കയ്യിലിരുന്നോട്ടെ, അന്വേഷണത്തിന് ഉപകരിക്കും.